നമസ്കാരം, ന്യൂസ് എൻ വി ടിവിയിലേക്ക് സ്വാഗതം. കിളിമാനൂരിൽ കാർ അപകടത്തിൽപ്പെട്ട് 4 പേർ മരിച്ചു. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കലുങ്കിലിടിച്ചാണ് അപകടം. വെഞ്ഞാറമൂട് കഴക്കൂട്ടം സ്വദേശികളായ ഷമീർ, സുൽഫി, ലാൽ, നജീബ് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 1:30 അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചെന്നൈ തിരുവനന്തപുരം, ചെന്നൈ മംഗലാപുരം റൂട്ടുകളിൽ പുനരാരംഭിച്ച സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് മെയിൽ തീവണ്ടികൾക്ക് സംസ്ഥാനത്ത് സ്റ്റോപ്പുകളുടെ എണ്ണം കൂടിയത് കോവിഡ് സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുയർത്തുന്നു. ഞായറാഴ്ച ഓടിത്തുടങ്ങിയ വണ്ടികളിൽ മംഗലാപുരം മെയിലിന് സംസ്ഥാനത്ത് 21 ഇടങ്ങളിലും തിരുവനന്തപുരം മെയിലിന് 15 ഇടങ്ങളിലുമാണ് സ്റ്റോപ്പുള്ളത്. ഇതിലേറെയും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്ത ചെറിയ സ്റ്റേഷനുകളാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്ത ശേഷം നിരവധി ആശുപത്രികളിൽ ചികിത്സ തേടി അലഞ്ഞ യുവതിയുടെ ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചു. കിഴിശ്ശേരി സ്വദേശിനിയായ 20-കാരിയുടെ 9 മാസം ഗർഭാവസ്ഥയിലുള്ള ഇരട്ട കുഞ്ഞുങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും അവഹേളനങ്ങളും അപകീർത്തി പ്രചാരണവും അക്ഷന്തവ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഭ്യതയുടെയും മര്യാദയുടെയും മാനവികതയുടെയും തന്നെയും പരിധിവിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലഭ്യമായ മാധ്യമ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് സ്ത്രീത്വത്തിനു നേരെ കടന്നാക്രമണം നടത്തുന്നവർക്കെതിരെ കർക്കശമായ നിയമ നടപടി കൈക്കൊള്ളും. കെ മുരളീധരൻ KPCC പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. സോണിയാഗാന്ധിക്ക് കത്തയച്ചാണ് സ്ഥാനം ഒഴിയുന്ന കാര്യം കെ മുരളീധരൻ അറിയിച്ചത്. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിക്കാതെയാണ് കെ മുരളീധരൻ സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരല്ല നിലവിലുള്ളതെന്ന് മന്ത്രി KK ശൈലജ. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിച്ചാൽ സർക്കാർ ഒരിക്കലും നോക്കി നിൽക്കില്ലെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യൂട്യൂബിലൂടെ സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയവർക്കെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഫേസ്ബുക്കിലൂടെ ആയിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകനെ ആലുവ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് അമ്പഴക്കോട് കോൽക്കളത്തിൽ വീട്ടിൽ ഹുസൈൻ അഷ്റഫിനെയാണ് സബ് ഇൻസ്പെക്ടർ MS ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 10 വയസ്സുള്ള ആൺകുട്ടിയാണ് ഹുസൈൻ പീഡനത്തിനിരയാക്കിയത്. അശ്ലീല വീഡിയോകൾ വഴി സ്ത്രീകളെ അപമാനിച്ചയാളെ കൈകാര്യം ചെയ്ത ഭാഗ്യലക്ഷ്മിക്ക് പിന്തുണയുമായി ഫിഫ്ക. യൂട്യൂബറായിരുന്ന വിജയ് പി നായരെ ഭാഗ്യലക്ഷ്മി, ശ്രീലക്ഷ്മി അറയ്ക്കൽ, ദിയാസന എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത്. വിജയ് താമസിക്കുന്ന ലോഡ്ജിലെത്തിയ മൂവരും വിജയ്യെ മർദ്ദിക്കുകയും ദേഹത്ത് കരിയോയിൽ ഒഴിക്കുകയും മാപ്പ് പറയുകയും ചെയ്യിപ്പിച്ചിരുന്നു. ഭാഗ്യലക്ഷ്മി നിരന്തരം ആക്രമിക്കപ്പെടുന്നവരുടെ ശക്തമായ പ്രതീകവും പ്രതിരൂപവുമാണെന്നും അങ്ങേയറ്റം സുതാര്യമായ ചലച്ചിത്ര ജീവിതത്തിന്റെയും ഉറച്ച നിലപാടുകളുടെയും ഉടമയാണെന്നും ഫിഫ്ക ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്ക് ഇനി 7 ദിവസത്തെ ക്വാറന്റൈൻ മതി. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കും നേരത്തെ ക്വാറന്റൈൻ 7 ദിവസമാക്കി ചുരുക്കിയിരുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയപ്പോൾ വിദേശത്ത് നിന്ന് വരുന്നവരുടെ കാര്യം സർക്കാർ പരാമർശിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ക്വാറന്റൈൻ ദിവസങ്ങൾ സംബന്ധിച്ച് പ്രവാസികൾക്കിടയിൽ ആശയക്കുഴപ്പത്തിനിടയാക്കിയിരുന്നു. ഇതോടെയാണ് സർക്കാർ വ്യക്തത വരുത്തി ഉത്തരവിറക്കിയത്. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി കളക്ടർ ഉത്തരവിറക്കി. 14 ദിവസത്തേക്കാണ് നിയന്ത്രണങ്ങൾ. വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം 50, മരണാനന്തര ചടങ്ങിൽ പരമാവധി 20 പേർ, ആരാധനാലയങ്ങളിൽ ഒരേ സമയം ഒത്തുചേരാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം 50, 6 അടി ദൂരവും സാമൂഹിക അകലവും മാസ്കും സാനിറ്റൈസറും നിർബന്ധം തുടങ്ങിയവയാണ് പുതിയ നിയന്ത്രണങ്ങൾ. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കേരളം സ്വീകരിച്ച സമീപനം ശരിയായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. പല രാജ്യങ്ങളും ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്ന സമീപനമായിരുന്നു കോവിഡ് പ്രതിരോധത്തിന് സ്വീകരിച്ചിരുന്നത്. എന്നാൽ കേരളം ആ മാർഗമല്ല സ്വീകരിച്ചത്. കേരളത്തിന്റെ സമീപനം ശരിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കുള്ളത്. കോവിഡിനെ അങ്ങനെ സ്വതന്ത്രമായി വിടാനും ആയിരങ്ങൾ മരണത്തിന് കീഴടങ്ങാനുമല്ല കേരളം തീരുമാനിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിരന്തരം അശ്ലീല പരാമർശവും സ്ത്രീവിരുദ്ധ പരാമർശവും നടത്തിയ വിജയ് പി നായരെ കൈയേറ്റം ചെയ്ത ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തിക്ക് പിന്തുണയുമായി നടൻ ജോയ് മാത്യു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ 3 പേർക്കും ജോയ് മാത്യു അഭിവാദ്യം അർപ്പിച്ചത്. നിയമം കണ്ണുപൂട്ടിയിരിക്കുമ്പോൾ ജനം നിയമം നടപ്പാക്കുമെന്നും ജനകീയ കോടതികൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്നും ജോയ് മാത്യു പറയുന്നു.
Samuhiga Matimangal Strigale, Aduche Bikunavaka, Adibeka Chisha, Urupu Veritan, Adiantra Nadapati Venamena, Lok Tantric Janadal Addiction, MV Srayams Kumar MP, Avishipitu, Atma Vivanam Samritchikan Strigalka, Terrible Irangi and Varanada, Sanchara Kerlatana, Lajagaramana. Rajati Covid Bath Rudayanam, Aruba the Lakshm Kadano, Aruba the Lakshati, Edbatinalati, Elnuti Moon the Berkana, either Radio comes to the Garishada, Kaya Idbatinala Manikurne, Enbatirandarti, Urnuti, Edba the Berka, Pududai Rogam Stidi Gariku game, Ayrthi Mopatium the Ber Mariku game, Chedu. കർഷകരുടെ പ്രതിഷേധ കൊടുങ്കാറ്റ് അലയടിക്കുന്നതിനിടെ വിവാദമായ മൂന്ന് കാർഷിക ബില്ലുകൾക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നൽകി. കടുത്ത പ്രതിപക്ഷ ബഹളത്തിനിടെ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട മൂന്ന് ബില്ലുകളിലാണ് രാഷ്ട്രപതി ഒപ്പുവച്ചത്. BJP നേതാവ് ഉമാഭാരതിക്ക് COVID-19 സ്ഥിരീകരിച്ചു. തനിക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ഉമാഭാരതി ട്വിറ്ററിലൂടെ അറിയിച്ചു. കൂടാതെ താനുമായി സമ്പർക്കത്തിൽ വരാനിടയായ എല്ലാ വ്യക്തികളും കോവിഡ് പരിശോധന നടത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ടിക്ടോക്ക് സേവനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ ഉത്തരവിന് സ്റ്റേ. നിരോധന ഉത്തരവ് പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് വാഷിംഗ്ടണിലെ US ജില്ലാ കോടതി ജഡ്ജി കാൾ നിക്കോൾസ് താൽക്കാലിക സ്റ്റേ പുറപ്പെടുവിച്ചത്. ടിക്ടോക്കിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ജഡ്ജിയുടെ നടപടി. നടി റോഷ്ന ആൻഡ്രോയും നടനും തിരക്കഥാകൃത്തുമായ കിച്ചു ടെല്ലസും വിവാഹിതരാകുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വിവാഹ വാർത്ത പുറത്തുവിട്ടത്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. നീണ്ടുനിന്ന സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷമാണ് വിവാഹിതരാകുന്നതെന്ന് റോഷ്ന കുറിച്ചു. ചെന്നൈക്കെതിരെ തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്ത സഞ്ജു സാംസണെ പ്രശംസിച്ച രാജസ്ഥാൻ റോയൽസ് മുൻ ക്യാപ്റ്റനും ബ്രാൻഡ് അംബാസഡറുമായ ക്രിക്കറ്റ് ഇതിഹാസ താരം ഷേക്ക് വോൺ. ഇന്ത്യൻ ക്രിക്കറ്റിനു വേണ്ടി നിരവധി സംഭാവനകൾ നൽകാൻ കെൽപ്പുള്ള താരമാണ് സഞ്ജുവെന്നാണ് ഷെയ്ൻ വോണിന്റെ അഭിപ്രായം. രാജസ്ഥാൻ റോയൽസിന്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലൈവ് സെക്ഷനിൽ പങ്കെടുക്കുമ്പോഴാണ് വോൺ സഞ്ജുവിനെ കുറിച്ച് സംസാരിച്ചത്. 2020 ക്രിക്കറ്റിൽ വിക്കറ്റിനു പിന്നിലെ MS ധോണിയുടെ റെക്കോർഡ് മറികടന്ന ഓസ്ട്രേലിയൻ വനിതാ ടീം വിക്കറ്റ് കീപ്പർ അലിസ ഹീലി. 2020 വിക്കറ്റിനു പിന്നിൽ ഏറ്റവും കൂടുതൽ പുറത്താക്കലുകൾ എന്ന ധോണിയുടെ റെക്കോർഡാണ് ഹീലി മറികടന്നത്. 98 രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് 54 ക്യാച്ചുകളും 37 സ്റ്റെമ്പിങ്ങുകളും അടക്കം 91 പുറത്താക്കലുകളാണ് ധോണിയുടെ പേരിലുണ്ടായിരുന്നത്. ഇതാണ് ന്യൂസിലാൻഡിനെതിരെ നടന്ന രണ്ടാം 2020 മത്സരത്തിനിടെ ഹീലി മറികടന്നത്. മത്സരത്തിനിടെ ഒരു ക്യാച്ചും ഒരു സ്റ്റംപിങ്ങും സ്വന്തമാക്കിയതോടെയാണ് ഹീലി ധോണിയെ പിന്നിലാക്കിയത്. ആഡംബര SUV നിർമ്മാതാക്കളായ ലാൻഡ് റോവറിന്റെ ഐതിഹാസിക മോഡലായ ഡിഫൻഡർ വീണ്ടും ഇന്ത്യൻ നിരത്തുകളിൽ സാന്നിധ്യം അറിയിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 15 ഈ കരുത്തൻ SUV ഇന്ത്യയിൽ അവതരിപ്പിക്കും. ഡിജിറ്റൽ ലോഞ്ചിലാണ് ഈ വാഹനം വിപണിയിലെത്തിക്കുക. വരവിന് മുന്നോടിയായി പുതിയ ഡിഫൻഡറിന്റെ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. പ്രീമിയം സേവനങ്ങൾ എല്ലാ ഉപയോക്താക്കൾക്കും സൗജന്യമായി നൽകുന്നതിൽ ഗൂഗിൾ നിയന്ത്രണം കൊണ്ടുവരുന്നു. ഗൂഗിൾ മീറ്റിന്റെ സൗജന്യ ഉപയോക്താക്കൾക്ക് സെപ്റ്റംബർ 30 മുതൽ 60 മിനിറ്റ് നേരം മാത്രമേ വീഡിയോ മീറ്റിംഗുകളുടെ ഭാഗമാവാൻ സാധിക്കൂ. സെപ്റ്റംബർ 30 വരെ നിലവിലെ സ്ഥിതിയിൽ തുടരും. സെപ്റ്റംബർ 30 വരെ മാത്രമേ ഗൂഗിൾ അക്കൗണ്ട് ഉള്ള ആർക്കും ഗൂഗിൾ മീറ്റിൽ സൗജന്യമായി അക്കൗണ്ട് തുടങ്ങാനും 100 വരെ അംഗങ്ങളുമായി വീഡിയോ കോൺഫറൻസ് നടത്താനും സാധിക്കുകയുള്ളൂ. കുവൈത്തിൽ പ്രവേശന വിലക്കുള്ള 34 രാജ്യങ്ങളിൽ കുടുങ്ങിയ ജീവനക്കാരെ ചാർട്ടേഡ് വിമാനങ്ങളിൽ കുവൈത്തിലേക്ക് നേരിട്ട് കൊണ്ടുവരുന്നതിന് അനുമതി. ഇത് സംബന്ധിച്ച് കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ അനസ് അൽ സലേഹിന്റെ നേതൃത്വത്തിലുള്ള കൊറോണ എമർജൻസി കമ്മിറ്റിയാണ് അനുമതി നൽകിയത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത സ്ഥലമാണ് അബുദാബി എന്ന് സാംസ്കാരിക വിനോദസഞ്ചാര വിഭാഗം ചെയർമാൻ മുഹമ്മദ് ഖലീഫ അൽ മുബാറക് പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവച്ച ടൂറിസ്റ്റ് വിസ സേവനം പുനരാരംഭിച്ച പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 6 മാസത്തിന് ശേഷം കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് എമിറേറ്റിലേക്ക് വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുഖ്യ പരിഗണന നൽകുന്നതാണ് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി അബുദാബി മാറുന്നതെന്നും പറഞ്ഞു. ഒറ്റമകൾ മാത്രമുള്ള ദമ്പതികൾക്ക് സഹായകരമായ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പിന് ഒക്ടോബർ 30 വരെ അപേക്ഷിക്കാം. പ്രൊഫഷണൽ കോഴ്സുകാരെയും വിദൂര പഠന കോഴ്സുകാരെയും പരിഗണിക്കില്ല. ഒറ്റമകൾ എന്നാൽ ഏക സന്താനമോ ഇരട്ട കുട്ടികളിൽ ഒരാളോ ആയിരിക്കണം. മകളോടൊപ്പം മകനുമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ അർഹതയില്ല. പ്രവേശനം നേടുമ്പോൾ 30 വയസ്സ് കവിയരുത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടിംഗ്, കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നീ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിനായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഇന്റർമീഡിയറ്റ് ഫൈനൽ കോഴ്സുകൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചവർ അപേക്ഷിക്കേണ്ട. ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. വിവരങ്ങൾക്ക് www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 04-71-23-00-524. അവസാന തീയതി ഒക്ടോബർ 30. ന്യൂസ് NVTV സമാപിച്ചു. നമസ്കാരം.